നമസ്കാരം. തുടരെ തുടരെ എന്നെ ആക്രമിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മോദിയെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും ഒരക്ഷരം പറയാത്തത്? ഇടയ്ക്കെങ്കിലും അദ്ദേഹം മോദിയുടെ പേര് ഒന്ന് പരാമർശിക്കേണ്ടത് ആവശ്യം തന്നെയല്ലേ? ഇതെൻ്റെ വാക്കുകളല്ല. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഒരു പ്രചരണ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞതാണത്. കേരളത്തിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കൂടെ കൂടെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിനെ പരാമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ സംസാരിച്ചത്. മോദി എന്ന് കേൾക്കുമ്പോൾ പിണറായി വിജയന് പേടിയാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി തൻ്റെ സംസാരത്തിൽ ഉടനീളം എടുത്തു പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി, രാജ്യത്തെ 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിലാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും മാസപ്പടി വിവാദത്തിലും AI ക്യാമറയിലുമെല്ലാം കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ട് കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ എന്തുകൊണ്ടാണ് ജയിലിൽ അടയ്ക്കാത്തത്? ഇതാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ ഡൽഹി ഭരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ മദ്യനയ ക്രമക്കേടിനെ തുടർന്ന് ED അറസ്റ്റുണ്ടായി, ഇപ്പോൾ ജയിലിൽ കഴിയുന്നു. ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ജോലികൾ നിർവഹിക്കുന്നു. ഒരു വർഷമായി അരവിന്ദ് കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദി ഇപ്പോഴും ഡൽഹി ജയിലിൽ തന്നെ കഴിയുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ 3 മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുന്നു അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുൾപ്പെടെ കരിമണൽ ഖനന കമ്പനിയുമായി ഉണ്ടായ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ കോഴ വാങ്ങി എന്നുള്ള വിവാദത്തിലുൾപ്പെടെ, AI ക്യാമറ വിവാദത്തിലുൾപ്പെടെ നിരവധി കേസുകളിൽ കൃത്യമായ തെളിവുകൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ട് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ കേന്ദ്ര സർക്കാരും മോദിയും ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് എന്ന് കൂടി രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം എടുത്തു പറഞ്ഞു. ഈ പ്രസംഗം തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വെട്ടിലാഴ്ത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന INDIA എന്ന മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയാണ് കേരളത്തിലെ CPM സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയൻ. പിണറായി വിജയൻ്റെയും CPMൻ്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് INDIA എന്ന മുന്നണിക്ക് രൂപം നൽകിയ രാഹുൽ ഗാന്ധി തന്നെയാണ് പറയുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലുൾപ്പെടെ മാസപ്പടി വിവാദത്തിലുൾപ്പെടെ AI ക്യാമറ വിവാദത്തിലുൾപ്പെടെ പ്രതിയായിരുന്നിട്ട് അല്ലെങ്കിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ധാരാളം തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര മന്ത്രിസഭയും നരേന്ദ്രമോദിയും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? രാജ്യത്തെ പല മുഖ്യമന്ത്രിമാരെയും അഴിമതി കേസുകളിൽ മോദി ജയിലിലിട്ടിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ പിണറായി വിജയൻ തെറ്റുകാരനാണ് എന്നും പിണറായി വിജയനെതിരെ ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയതിന് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ തെളിവുകളുണ്ട് എന്നും രാഹുൽ ഗാന്ധി വിശ്വസിക്കുമ്പോൾ തന്നെയാണ് പിണറായി വിജയനെ INDIA മുന്നണിയിൽ എടുത്തിരിക്കുന്നതും. ഇവർ തോളോട് തോൾ ചേർന്ന് നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും ഇന്ത്യയിലുടനീളം തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇത് എന്ത് നയമാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ രാഹുൽ ഗാന്ധിയോട് എടുത്തു ചോദിക്കുന്നത്. വയനാട്ടിലും കോഴിക്കോടും തൻ്റെ പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു നരേന്ദ്രമോദിക്കെതിരെയും പിണറായി വിജയനെതിരെയും അതിരൂക്ഷമായിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പ്രസംഗിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തന്നെ ഇപ്പോൾ രാഹുലിന് വിനയായി തീർന്നിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി അഴിമതി വീരനാണ് എന്ന് തന്നെയാണ് രാഹുലിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ധാരാളം തെളിവുകളുണ്ട് എന്നും രാഹുൽ ഗാന്ധി സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ നിരവധി കേസുകളുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള തെളിവുകളുണ്ട്, പിണറായി വിജയൻ കുറ്റക്കാരനാണ് എന്ന് രാഹുൽ ഗാന്ധി സമ്മതിക്കുമ്പോൾ തന്നെ പിന്നെ അങ്ങനെ ഒരു കുറ്റവാളിയുടെ കൂടെ എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി INDIA എന്ന മുന്നണിയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്? BJPയെ തോൽപ്പിക്കുവാൻ വേണ്ടി കുറ്റവാളി എന്ന് രാഹുലിന് തന്നെ വിശ്വസിക്കുന്ന ഒരാളിൻ്റെ തോളിൽ എന്തുകൊണ്ടാണ് കൈയിട്ട് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം സൂചിപ്പിക്കുകയുണ്ടായി. അതായത് മലപ്പുറം ജില്ലാകാരനായ ഒരാൾ യമനിൽ വധശിക്ഷ കാത്തു കഴിയുമ്പോൾ 34 കോടി രൂപയുണ്ടാക്കി കേരളീയർ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഉണ്ടാക്കിയ കേരള സ്റ്റോറിക്ക് ബദലായി കേരളത്തിലെ യഥാർത്ഥ കേരള സ്റ്റോറി നിർമ്മിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മലപ്പുറംകാരനായ മലയാളിയുടെ വിമോചനത്തിനു വേണ്ടി 34 കോടി രൂപ സമാഹരിച്ച മലയാളിയുടെ
ചരിത്രമാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഉണ്ടാക്കിയ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ കേരള സ്റ്റോറിയല്ല ഇത് എന്ന് കേരള സ്റ്റോറി എന്ന സിനിമയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ എടുത്തു പറഞ്ഞത്. യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന മലയാളി യുവാവിൻ്റെ വിമോചനത്തിന് വേണ്ടി കേരളത്തിലെ സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് 34 കോടി രൂപ സ്വരൂപിച്ചത് അഭിനന്ദനാർഹം തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയാണ്. എന്നാൽ ഇതാണ് കേരളത്തിലെ യഥാർത്ഥ സ്റ്റോറി എന്ന് രാഹുൽ ഗാന്ധി എടുത്തു പറയുമ്പോൾ രാഹുൽ ഗാന്ധി തൻ്റെ പാർട്ടിക്കാർ സഹിച്ച സഹനങ്ങളെല്ലാം മറന്നു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നവകേരള യാത്ര നടത്തുന്നതിനിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്നതിൻ്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച പിണറായി വിജയനെ പ്രശംസിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതും കേരള സ്റ്റോറി തന്നെയാണ്, കേരളത്തിൻ്റെ മുഖം തന്നെയാണ്. വയനാട് പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിൽ SFI കാബാലികളുടെ ക്രൂരമായ പീഡനത്തിനിരയായി വധിക്കപ്പെട്ട സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി കേരളത്തിൻ്റെ യഥാർത്ഥ മുഖം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ അവസാന മാതൃക തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഇതും കേരള സ്റ്റോറി തന്നെയല്ലേ? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതേക്കുറിച്ചൊന്നും പരാമർശിക്കാതിരിക്കുന്നത് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. യമൻ ജയിലിൽ കഴിയുന്ന മലയാളി യുവാവിൻ്റെ മോചനത്തിന് വേണ്ടി 34 കോടി രൂപ ഉണ്ടാക്കിയത് മലയാളിയുടെ വലിയ നേട്ടം തന്നെയാണ്, അഭിമാനാർഹമായ നേട്ടം തന്നെയാണ്. എന്നാൽ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് രാഹുൽ ഗാന്ധി എടുത്തു പറയുമ്പോൾ വയനാട് പൂക്കോട് സർവകലാശാലയിൽ ഉണ്ടായ സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അറിയാതെ പോയത്? നവകേരള സദസ്സിനോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവ് നായ്ക്കളെ പോലെ റോഡിൽ പിണറായി വിജയൻ്റെ പോലീസുകാരെ കൊണ്ടും DYFI സുഹൃത്തുക്കളെ കൊണ്ടും തല്ലിച്ചതയ്ക്കപ്പെട്ട കഥകളൊന്നും രാഹുൽ ഗാന്ധി അറിഞ്ഞില്ലേ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു ചോദിക്കുന്നത്. അതും കേരള സ്റ്റോറിയുടെ ഒരു ഭാഗം തന്നെയാണ്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ അതിക്രൂരമായി വധിച്ച CPM കാരുടെ കഥകളൊന്നും രാഹുൽ ഗാന്ധി കേട്ടിട്ടില്ലേ എന്നാണ് ഇപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു ചോദിക്കുന്നത്. അതും കേരള സ്റ്റോറിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയനെ വാനോളം പുകഴ്ത്തുന്ന പരിപാടി രാഹുൽ ഗാന്ധി നടത്തുന്നത്. അതുപോലെ തന്നെയാണ് പിണറായി വിജയൻ കുറ്റവാളിയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത്. ഇതിൽ രാഹുൽ ഗാന്ധി പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ എടുത്തു ചോദിക്കുന്നത്. ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ കേരളം ഉത്തമ മാതൃകയാണ് എന്ന് പിണറായി വിജയനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി, എന്തുകൊണ്ടാണ് BJP സർക്കാർ ഇന്ത്യയിലെ 3 മുഖ്യമന്ത്രിമാരെ അഴിമതി കേസിൽ ജയിലിൽ അടയ്ക്കുമ്പോൾ പിണറായി വിജയനെ മാത്രം അനുകമ്പയോടുകൂടി വിട്ടിരിക്കുന്നത് എന്ന് പറയുന്നു? അതായത് മറ്റുള്ള മുഖ്യമന്ത്രിമാരെ അഴിമതി കേസിൽ അകത്താക്കിയ നരേന്ദ്രമോദി സർക്കാർ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കുറ്റവാളിയാണ് എന്ന് അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ധാരാളം തെളിവുകൾ കയ്യിലിരുന്നിട്ടും എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല, ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധി ഏത് ലോകത്താണ് ജീവിക്കുന്നത്? രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി ഏത് ചേരിയിലാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. കാര്യകാരണങ്ങൾ അറിയാതെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ എടുത്തു പറയുന്നത്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ പിണറായി വിജയൻ കുറ്റവാളിയാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടായതുകൊണ്ട് തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ അത്തരം, അതായത് പിണറായി വിജയനും മകളും കൃത്യമായി അഴിമതി നടത്തിയിരിക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ അത്തരം അഴിമതിക്കാരനായ ഒരു മുഖ്യമന്ത്രിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് എന്തിനാണ് INDIA എന്ന ഒരു സഖ്യവുമായി രാഹുൽ ഗാന്ധി മുന്നേറുന്നത്? ആരെ ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ്? ഒരു അഴിമതിക്കാരനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണോ മറ്റൊരു അഴിമതിക്കാരൻ എന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ പോരാടുന്നത്? ഇതിലെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് നടത്തിയ ഈ പ്രസംഗ പരമ്പരകൾ രാഹുൽ ഗാന്ധിക്ക് തന്നെ വിനയായി മാറുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വേദിയിൽ പിണറായി വിജയനെയും കേരള സർക്കാരിനെയും പുകഴ്ത്തി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി മറ്റൊരു വേദിയിൽ എന്തുകൊണ്ടാണ് കള്ളക്കടത്തുകാരനായ അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന പിണറായി വിജയനെതിരെ നരേന്ദ്രമോദി നടപടിയെടുക്കാത്തത് എന്ന് പറയുന്നു? പിണറായി വിജയൻ കുറ്റവാളിയാണ് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ആ പിണറായി വിജയന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് തന്നെയാണ് INDIA എന്ന മുന്നണിയുമായി BJPക്കെതിരെ മത്സരിക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. ഇത് എന്ത് രാഷ്ട്രീയ നീതിയാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യയിലുടനീളമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു ചോദിക്കുന്നത്. എന്തായാലും വയനാട്ടിലെ അല്ലെങ്കിൽ കോഴിക്കോട്ടിലെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗങ്ങളൊക്കെയും രാഹുൽ ഗാന്ധിക്ക് തന്നെ വിനയായി തീർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ എടുത്തു പറയുന്നത്.